അപ്പൊ പ്രതീക്ഷ മനീഷ്, ഞാൻ മനീഷ് ചേട്ടാന്ന് വിളിക്കണോ മനീഷ് എന്ന് വിളിക്കണോ? മനീഷ് ചേട്ടാന്ന് വിളിക്കാൻ അങ്ങനെ തോന്നുന്നില്ല. എപ്പോഴും ഒരു ചോക്ലേറ്റ് ഹീറോ കൈൻഡ് ഓഫ് ലുക്കും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ. ശരിക്കും ജീവിതത്തിൽ എങ്ങനെയാണ്, ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ ആണോ അതെയോ സീരിയസ് ആണോ? കുറച്ച് അല്ല, റൊമാൻറ്റിക് ആണ്, എപ്പോഴും റൊമാൻറ്റിക് പേഴ്സൺ തന്നെയാണ്. റൊമാൻറ്റിക് പേഴ്സൺ ആണ്. ഈ വായനോട്ടം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. ക്രഷുകൾ, പലതരം ക്രഷുകൾ മിന്നി മറിഞ്ഞ് നടക്കുന്നുണ്ട്. ചില ക്രഷുകൾ മനസ്സിൽ തന്നെ അങ്ങ് ഒതുക്കും. ഇതൊക്കെ പണ്ടേ ഉള്ളു കേട്ടോ, ഇപ്പോഴത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പോഴൊന്നും ഇപ്പൊ ഒരു ക്രഷ് മാത്രമേ ഉള്ളൂ വീട്ടിലുണ്ടത്. ഈ പൂച്ചക്കണ്ണിനെ കുറിച്ചിട്ട് വൈഫ് എന്താ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് ഇങ്ങനത്തെ കണ്ണുള്ള ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ റൊമാൻ ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡ് ആയിരുന്നു. അറേഞ്ച്ഡ് ആണെങ്കിൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു അത്? ഇല്ല, ഞാന് ഒറ്റ പെണ്ണിനെ കണ്ടിട്ടുള്ളൂ, അത് റിലേഷൻ ആയിരുന്നു, ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങനെ ഇതിലായതുകൊണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല നേരത്തെ. പറഞ്ഞു കേട്ട് പോയി കല്യാണം, പെണ്ണ് കണ്ടു, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഫാമിലി ആൾക്കാരൊക്കെ തീരുമാനിച്ചു. സിനിമയിൽ കാണുന്ന പോലെ പെൺകുട്ടി ഇങ്ങനെ മന്ദം മന്ദമായി നടന്നു വരുന്നു, ചായ കൊടുക്കുന്നു. അത്യാവശ്യം ബോൾഡ് ആയിട്ട കാര്യം വന്നത്. ഞാൻ കുറച്ച് ടെൻഷൻ ആയിപ്പോയി, കാരണം ആദ്യമായിട്ട് ആയതുകൊണ്ട്. ഒക്കെ പുള്ളിക്കാരത്തേക്ക് രണ്ടു മൂന്ന് ഇങ്ങനെ ആലോചന കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാനായതുകൊണ്ട് പുള്ളിക്കാരി വന്നപ്പോ തന്നെ ഞാൻ കുറച്ചു നേരത്തേക്ക് ഞാൻ എന്തിനു എഴുന്നേൽക്കാൻ പോയതെന്നുള്ള സംശയത്തിലായിരുന്നു. ചിലപ്പോ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും. പിന്നെ അങ്ങനെ ഇരുന്നാളെ, അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് ചായയൊക്കെ മേടിച്ചു, ചായയൊക്കെ കുടിച്ചു. അപ്പൊ അങ്ങനെയാണ് പ്രേമത്തിന്റെ കഥ പോകുന്നത്. ഈ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? സത്യം പറഞ്ഞ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നതാണ്. അത് സീരിയല്, ഞാൻ അതിന് മുമ്പ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സീരിയല് വരുന്നത് പ്രവീണ അവരുടെ ബ്രദറായിട്ട് ഒരു ക്യാരക്ടർ, ഒരു പയ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്റെ ഇളയച്ഛന്റെ, അതായത് രമേശ് നാരായണൻ, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പൊ അവിടെ ലൊക്കേഷൻ ഇങ്ങനെ സംസാരം വന്നപ്പോ ആ പയ്യൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ മാറ്റേണ്ട അവസ്ഥ വന്നപ്പോ പുള്ളിക്കാരൻ എന്റെ പേര് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് ഡയറക്ടർ ഒന്ന് കണ്ടിട്ട് പോ, ഒരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വന്നു, ഡയറക്ടർ പരിചയപ്പെട്ടു, അങ്ങ് പോയി. വൈകിട്ട് വിവരം പറയാന്ന് പറയുന്നു, കോള് വരുന്നു, പിറ്റേ ദിവസം ഷൂട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. രാവിലെ വിളി വരുന്നു, കാണുന്നു, ഫോട്ടോ സെഷൻ കഴിയുന്നു, പിറ്റേ ദിവസം ഷൂട്ടിലേക്ക് പോകുന്നു. എന്താ ഭാഗ്യം അല്ലേ, ഓരോ ആൾക്കാരും ഇങ്ങനെ നടന്ന് നടന്ന് ചെരുപ്പ് തേഞ്ഞാലും വര ഇങ്ങനെ ഇങ്ങനെ പോയ വരെ എവിടുന്ന് ഒരു പോക്ക്. പ്രതീക്ഷ, പ്രതീക്ഷയുടെ അമ്മ എന്ന സീരിയലിലൂടെ ആണല്ലോ പ്രതീക്ഷ വരുന്നത്. അമ്മയുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു. ആൻഡ് പ്രതീക്ഷയുടെ ഫസ്റ്റ് സീരിയൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതായത് ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ ഫസ്റ്റ് സീരിയൽ അമ്മയിൽ തന്നെയാണ് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ അത് ഏത് വളരെ കുഞ്ഞായിരുന്നു. ഞാൻ അന്നേരം എനിക്ക് തോന്നുന്നു പ്ലസ് വൺ ആ ഒരു റേഞ്ചിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അമ്മ കാണുമ്പോഴും പ്രതീക്ഷ ഭയങ്കര, അതായത് നമുക്ക് തോന്നുമ്പോൾ ഒരു പാവം കുട്ടി മുഖത്ത് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ കിട്ടുന്നത് മൊത്തം ക്രൂരത, കൊടും ക്രൂരത, അവന്റെ കാമുകന എനിക്ക് വേണം. അത് എല്ലാത്തിലും എനിക്ക് ആ ഒരു എന്തുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ എന്താണോ എന്തോ. ഒരു സീരിയൽ നമ്മള് പ്രണയത്തിൽ മാത്രമേ ഉള്ളു തോന്നുന്നു, പ്രണയത്തിൽ മാത്രമേ ഉള്ളൂ. അന്ന് മനീഷ് ഒരുമിച്ച് വന്നില്ല, ഒരുമിച്ച് കിട്ടിയില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ല, രണ്ട് വഴിയായി. നെഗറ്റിവിറ്റി ഇങ്ങനെ ക്യാരക്ടറിൽ നിൽക്കുന്നത് എപ്പോഴെങ്കിലും പുറത്ത് ചെല്ലുമ്പോ ആൾക്കാര് അത് പറയുമ്പോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? ആക്ച്വലി ഇപ്പം പറഞ്ഞ എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം അങ്ങനെ ആക്കി എടുക്കാണോ എന്നൊരു ചിലപ്പോ സംശയം വരും. വില്ലന്മാരൊക്കെ പാവമാണെന്നൊക്കെ ഒരു സ്തുതി ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രതീക്ഷ പാവമായിട്ട് അഭിനയിച്ചാ. എന്നെ ഫസ്റ്റ് സീരിയൽ തൊട്ട് കാണാൻ തുടങ്ങിയത്. അപ്പോ ഈ പ്രതീക്ഷയുടെ ഇനി എന്താ ഭാവി പരിപാടി? അഭിനയം അല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ മനസ്സിൽ? അഭിനയം കൊണ്ടുവന്നുണ്ട്, പിന്നെ ഇപ്പം സ്റ്റഡി ചെയ്യുന്നു, ബി എ ഞാൻ ഇടയ്ക്ക് കുശുമ്പ് കാണുക, സ്വാഭാവിക മനുഷ്യനായാലും കുറച്ച് കുശുമ്പുണ്ടാവും. ഇല്ലാന്ന് പറയുന്നവർ കള്ളന്മാരാണ്. പുതിയ നായിക വരുന്നു അല്ലെങ്കിൽ പുതിയ ഇത് വരുമ്പോ നമ്മള് അയ്യോ നമ്മുടെ സീരിയൽ ഡൗൺ ആവോ അല്ലെങ്കിൽ നമ്മുടെ ഇതാവോ, നമ്മുടെ ഫാൻസ് പോവോ എന്നൊക്കെ ഒരു ടെൻഷൻ വരും. അങ്ങനെ ഈ അടുത്തിടെ ഏതെങ്കിലും ഒരു നടനെ കണ്ടിട്ട് തോന്നിയോ? നടനെ കണ്ടിട്ട് തോന്നില്ല, നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചില സുഹൃത്തുക്കൾക്ക് അവന് ചാൻസ് കിട്ടിയാ. ഇപ്പൊ നിന്ന് എന്നോട് പറഞ്ഞല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാനൊന്ന് നോക്കായിരുന്നു എന്ന് മാത്രമേ തോന്നുന്നു. മനസ്സിൽ തോന്നല്ലാതെ
അവൾക്കതിനുള്ള സമയം കിട്ടിയില്ലല്ലോ, കാരണം അവൾക്ക് ഇങ്ങനെ ഓരോ വർക്കുകളായിട്ട് വന്നോണ്ടിരിക്കല്ലേ. പ്രതീക്ഷയ്ക്ക് അസൂയപ്പെടാൻ പോലും സമയമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും പെയറായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനൊരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. കണ്ണും കണ്ണും നോക്കിയിരിക്കണം. ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യും, നിങ്ങൾ അതായത് കണ്ണിമ്മ ചിമ്മാതെ ആ റൊമാൻസിൽ തന്നെ എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. മനീഷിന്റെ നല്ല കണ്ണാണ്, ഇത്ര മനോഹരമായ കണ്ണ് അപൂർവങ്ങളിൽ അപൂർവമായ ചിലർക്കേ കിട്ടുള്ളൂ. അപ്പൊ ആ കണ്ണിലേക്ക് നോക്കിയിട്ട് റെഡി. പ്രതീക്ഷ ഇട്ടിട്ട് പോയോ മനീഷ്? ഇവർക്ക് പുതുവെള്ളയും മഴയല്ലായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞ സീരിയലില് വിട്ടുപോയത് പിന്നെ തിരിച്ചു വന്നപ്പോ കണ്ട ആ ഒരു ഫീലായി.